ഇതിൻ്റെ ആദ്യ പുറം വായിക്കുന്നത് വരെയേ ഇത് നമുക്ക് തോന്നും പിന്നെ ഓരോ വരിയും കടന്നു പോകുമ്പോൾ ഒപ്പം നടക്കുന്നത് ഒരു സ്ത്രീയാണെന്ന് നമുക്ക് തോന്നും ഒടുവിൽ അവസാനത്തെ പുറം വായിച്ച് പുസ്തകമടച്ച് പുറത്തിറങ്ങുന്നത് ഒരു സ്ത്രീയല്ല രണ്ട് സ്ത്രീകളായിരിക്കും തീർച്ചയായിട്ടും സ്ത്രീകളെക്കുറിച്ചുള്ള മനോഹരമായ വിചാരങ്ങളിലൂടെയാണ് അവളെന്ന ഈ പുസ്തകം സഞ്ചരിക്കുന്നത് അവൾ എന്ന ഈ പുസ്തകത്തിൽ സ്ത്രീകളെക്കുറിച്ചുള്ള എല്ലാ ചിന്തകളുമുണ്ട് ഒരു പുരുഷൻ എങ്ങനെയാണ് സ്ത്രീയെക്കുറിച്ച് ഇത്ര മനോഹരമായി എഴുതി വച്ചിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നും ക്രിസ്തുവിൻ്റെ ലാവണ്യത്തോടെ ക്രിസ്തുവിൻ്റെ മിഴികളിലൂടെ ദർശിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും മനുഷ്യരെന്ന നിലയിൽ പുരുഷനെയും സ്ത്രീയെയും ആരെയും ഒരുപോലെ മനസ്സിലാകാൻ സാധിക്കുമെന്ന് ബോബിയച്ചൻ ഈ പുസ്തകത്തിലൂടെ അവളെന്ന പുസ്തകത്തിലൂടെ നമുക്ക് മുമ്പിൽ തെളിയിച്ചിരിക്കുകയാണ് അവൾ എന്ന ഈ പുസ്തകത്തിൻ്റെ അഴക് സ്ത്രീയെ ആത്മാർത്ഥമായി നമുക്കെങ്ങനെ ആദരിക്കാൻ കഴിയുന്നുവെന്ന് വായനക്കാരന് മനസ്സിലാകുന്നു എന്നതിലാണ് തീർച്ചയായിട്ടും ഈ പുസ്തകം വായിച്ച് പുസ്തകം അടയ്ക്കുമ്പോൾ സ്ത്രീയെ അല്പം കൂടി ആദരിക്കാൻ നമുക്ക് പറ്റുമെന്ന് എഴുത്തുകാരൻ ഉറപ്പ് തരുന്നുണ്ട് ആ ഉറപ്പിൻ്റെ പിൻബലത്തിലാണ് ഇതിലെ അനുഭവങ്ങളും ഓർമ്മകളുമെല്ലാം ഒറ്റയായിരിക്കുന്നുവന് കൂട്ടെന്ന നിലയിലാണ് അവളെ ദൈവം കണ്ടെത്തിയത് അവനെ സൃഷ്ടിച്ചത് ആറാം ദിവസമായിരുന്നു നിരന്തരമായ ചില കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ മടുപ്പും തിടുക്കവും അപൂർണതയുമൊക്കെ അവൻ്റെ സൃഷ്ടിയിലുണ്ടായിരിക്കണം ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചു അതിൻ്റെ ശ്വാസത്തിലും ശാന്തതയിലുമാണ് അവളുടെ പിറവി അതുകൊണ്ട് തന്നെ അവൻ്റെ എല്ലാ അപൂർണതകളുടെയും പരിഹാരവും ആശങ്കകളുടെ ഉത്തരവും തിടുക്കങ്ങളിൽ ക്ഷമയും അവൾ മാത്രമാണ് ദൈവത്തിൻ്റെ വിശ്രമത്തിന് ശേഷം ഒരു പക്ഷേ എട്ടാം ദിനം പിറന്നവളെന്ന നിലയിലാണ് അവൾക്ക് ഇത്രയും അഴകും ആഴവും ലഭിച്ചിട്ടുണ്ടാകുക എന്ന് ബോബി അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് തീർച്ചയായിട്ടും പുരുഷന് ശേഷമാണ് സ്ത്രീ ഉടലെടുക്കുന്നത് അത് പുരുഷനിൽ നിന്നും തീർച്ചയായിട്ടും സ്ത്രീയുടെ ജീവിതത്തിന് ആഴമുണ്ട് അത് അമ്മയായും പെങ്ങളായും മുത്തശ്ശിയായുമൊക്കെ അനുഭവിച്ചിട്ടുള്ളവരാണ് നാം ഓരോരുത്തരും എത്ര വലിയ കാറ്റത്തും ഉലയാത്ത സ്ത്രീകളോട് എപ്പോഴും ബഹുമാനം തോന്നും അവരെന്തുമാത്രം കാറ്റിനെതിരെ നിന്നു എന്നതിലാണ് അതിൻ്റെ കാരണം അതൊരു സാധാരണ സ്ത്രീയാവാം വലിയ സ്ഥാപനങ്ങൾ നടത്തുന്നവരാവാം ആരുമാകാം തീർച്ചയായും കാറ്റിൽ ഉലയാത്ത സ്ത്രീകളാകുക എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും സ്ത്രീ ജനങ്ങളോടുണ്ട് കാരണം അവരെന്തുമാത്രം കാറ്റിനെതിരെ നിന്നു എന്നതാണ് കാരണം കാറ്റിന് എതിരെ നിൽക്കുന്ന സ്ത്രീകളെ ഇന്ന് സമൂഹത്തിനാവശ്യമുണ്ട് എന്ന് ഗോപിയച്ചൻ ഓർമ്മിപ്പിക്കുകയാണ് സ്ത്രീയെക്കുറിച്ചുള്ള മനോഹരമായൊരു വരി ബോബിയച്ഛൻ പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ് അവളവശേഷിക്കുന്ന നന്മയാണ് അവളുടെ ശരിക്കുള്ള സൗന്ദര്യം തീർച്ചയായും അതങ്ങനെ തന്നെയാണ് ഒരുവൾ ജീവിതത്തിൽ എന്തുമാത്രം നന്മ പുറപ്പെടുവിക്കുന്നു എന്നതിൽ ആശ്രയിച്ചു മാത്രമാണ് അവളുടെ സൗന്ദര്യം അത് അവളായാലും അവനായാലും സ്ത്രീയെക്കുറിച്ചുള്ള ഈ ഒരു ചിന്ത കുറച്ചുകൂടി ആഴത്തിൽ ബോബിയച്ചൻ ഉപമിക്കുന്നത് ക്രിസ്തുവിൻ്റെ തിരുവത്താഴ മേശയിലേക്കാണ് സ്ത്രീയാകാനുള്ള കുറെ കൂടി പറഞ്ഞാൽ അമ്മയാകാനുള്ള ക്രിസ്തുവിൻ്റെ ആഗ്രഹം മാംസവും രക്തവും ധരിക്കുന്നത് തിരുവത്താഴത്തിലാണ് മുഴുവൻ ശരീരഭാഷയ്ക്കും സ്ത്രീക്ക് നിരക്കുന്നതാണ് കാൽപാദങ്ങൾ കഴുകുക ഭക്ഷണം വിഭജിച്ചു കൊടുക്കുക ഒടുവിൽ തന്നെ തന്നെ ഭക്ഷിക്കാൻ പറയുക ഒക്കെ സ്ത്രീ സഹജമാണ് തീർച്ചയായും ക്രിസ്തു നമുക്ക് മുമ്പിൽ നിൽക്കുന്നത് ഒരു അമ്മ കൂടിയാണ് പിന്നീടുള്ള വഴികളും നമുക്കറിയാം കുരിശിൻ്റെ ചൂടും ഒരു അമ്മ പാദമായി നിൽക്കുകയാണ് അമ്മയുടെ കൈകളാണ് അവിടെ തിരിയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഓർമ്മപ്പെടുത്തലിലേക്ക് ബോബി അച്ഛൻ നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ സ്ത്രീ ഭാവം തീർച്ചയായിട്ടും ഏതൊരു സ്ത്രീക്കും ഉള്ള ഭാവവും മറ്റുള്ളവരെ കരുതുക മറ്റുള്ളവരെ നന്മയിലേക്ക് കൊണ്ടുവരിക മറ്റുള്ളവരെ വാത്സല്യപൂർവം സ്നേഹിക്കുക എന്നതൊക്കെയാണ് പിന്നീട് വരുന്നത് മിഴികളെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് മിഴികളിൽ നോക്കാനുള്ള അനുശീലനം തന്നെയാണ് ഇനി പ്രധാനം ഫിനമനോളജി അനുസരിച്ച് ശരീരത്തിൻ്റെ വാതിൽ മിഴികളാണ് അപരൻ്റെ മിഴികളിലേക്ക് ഉറ്റുനോക്കുമ്പോൾ കരുണയുടെ വാതായനങ്ങൾ തുറക്കുന്നു തീർച്ചയായിട്ടും മിഴികളിലേക്ക് ആഴത്തിൽ നോക്കാൻ നമുക്ക് ആർക്കും പറ്റുന്നില്ല എന്നൊരു ഓർമ്മപ്പെടുത്തലും ദുഃഖവും ഈ എഴുത്തുകളിലുണ്ട് തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ മിഴികളിലേക്ക് നോക്കാനുള്ള ആർദ്രഭാവം എന്ന് നമുക്ക് കൈവരുന്നോ അന്ന് സ്നേഹമാണ് നാം പകരം കൊടുക്കുക കരുണയാണ് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് തിരികെ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നത് ക്രിസ്തു നോക്കുന്നത് മുഴുവൻ മിഴികളിലേക്കാണ് മറ്റുള്ളവൻ്റെ ദാരിദ്ര്യത്തിലേക്കും രോഗത്തിലേക്കുമൊക്കെ മിഴികളിലൂടെ അവൻ ദർശിക്കുകയാണ് ബോബി പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് പലതരം വർണ്ണക്കടലാസ് കൊണ്ട് പൊതിഞ്ഞ ഒരു സമ്മാനം പോലെയാണ് മനുഷ്യർ അഴിയും തോറും പ്രകാശം പരക്കുന്നു എത്ര മനോഹരമായ വാക്കുകളാണ് പലതരം വർണ്ണക്കടലാസ് കൊണ്ട് പൊതിഞ്ഞ ഒരു സമ്മാനം പോലെയാണ് മനുഷ്യർ അഴിയും തോറുമാണ് പ്രകാശം പരക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ചുറ്റും നിരവധി വർണ്ണക്കടലാസുകൾ അഴിയാതിരിപ്പുണ്ട് അത് നമുക്ക് അഴിക്കാൻ തോന്നുമ്പോഴാണ് പ്രകാശം പരക്കുന്നത് ക്രിസ്തുവിൻ്റെ ജീവിതത്തിലുടനീളം അവൻ തുറന്നതും അഴിച്ചതുമൊക്കെ നിരവധിയായ വർണ്ണക്കടലാസുകളാണ് അതിൽ രോഗികളും ശിഷ്യന്മാരും പാപികളുമൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ജീവിതത്തിലേക്ക് വന്ന പ്രകാശത്തിൻ്റെ ഉത്സവമായിരുന്നു പിന്നീട് അവൻ ദർശിച്ചത് ഇപ്രകാരം ജീവിതത്തിൽ ആരെയെങ്കിലുമൊക്കെ മനസ്സിലാക്കാതെ ജീവിതത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ചേർത്തു പിടിക്കാനുള്ള ഒരു ദൂതാണിത് എലിസബത്ത് ബാരറ്റ് എന്ന എഴുത്തുകാരിയെക്കുറിച്ച് ബോബി ബോബിയച്ഛൻ പറയുന്ന മനോഹരമായ ഒരു അനുഭവമുണ്ട് വായനയിൽ നിന്ന് ഇങ്ങനൊരു ഓർമ്മയുണ്ട് അച്ഛനമ്മമാർക്ക് തീരെ പിടിക്കാത്ത ഒരു വിവാഹബന്ധത്തിലെത്തിച്ചേർന്ന യുവതിയായ എഴുത്തുകാരി എലിസബത്ത് ബാരറ്റ് അതിലേറെ സങ്കടപ്പെട്ടും അനുദപിച്ചും പഴയകാലം തിരിച്ചു പിടിക്കാൻ കൊതിച്ചും നിരന്തരമായി അവർക്ക് എഴുതി എഴുതിത്തുടങ്ങുകയാണ് മറുപടി കിട്ടാത്തത് അവളെ അത്ര സങ്കടപ്പെടുത്തുന്നില്ല അവൾ കാത്തിരിക്കാൻ തയ്യാറാണ് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഒരു പിറന്നാൾ ദിനത്തിൽ അവൾക്കൊരു പൊതി മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്നു തിടുക്കത്തിൽ അത് അഴിച്ചെടുക്കുമ്പോൾ ചിതറി വീണത് അവൾ അന്നോളം അയച്ചിട്ടുള്ള എഴുത്തുകളായിരുന്നു ഒന്നുപോലും പൊട്ടിക്കാതെ അവസാനം ബോബീച്ചൻ പറയുകയാണ് ഇതാണ് ഒരു ശരാശരി മനുഷ്യൻ്റെ തലവര ഉറ്റവരാൽ വായിക്കപ്പെടാതെ മടങ്ങിപ്പോവുക പലപ്പോഴും ഉറ്റവരാൽ വായിക്കപ്പെടാതെ പോകാനാണ് മനുഷ്യൻ്റെ തലവര ഉറ്റവരാൽ വായിക്കപ്പെടാതെ നമ്മൾ തിരിച്ചു പോവുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്ത കൂടി ഒരു ചോദ്യം കൂടി ഈ അധ്യായത്തിലുണ്ട് സ്ത്രീയുടെ ധീരതയെ അവളുടെ നിർഭയത്വത്തെ ബോബിയച്ഛൻ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട് ജീവിതത്തിൻ്റെ അതിനിർണായകമായ ചില നിമിഷങ്ങൾ അവളേക്കാൾ കൂടുതൽ കണ്ണു ചിമ്മുന്നത് അവനാണെന്ന് തോന്നുന്നു പുരുഷനേക്കാൾ കൂടുതൽ നിർഭയത്വം സ്ത്രീ പുലർത്തുന്നതിന് ചില കാരണങ്ങളുണ്ടാകാം ഒന്ന് ഇളം പ്രായത്തിലെ അവൾ സ്ത്രീയായി പരിണമിച്ചു എന്നതു തന്നെയാവണം നാൽപ്പതുകളിലെത്തിയിട്ടും അവനിപ്പോഴും ആൺകുട്ടി തന്നെയാണ് അതുകൊണ്ടാണ് ഇടയനെ അടിക്കുകയും ആടുകൾ ചിതറിക്കപ്പെടുകയും ചെയ്യുന്ന രാത്രിയിൽ മുതിർന്ന ആൺകുട്ടികൾ ഓടിപ്പോയതും സ്ത്രീകൾ ക്രിസ്തുവിനെ മരണത്തോളം പിന്തുടർന്നതും അതങ്ങനെ തന്നെയാണ് സ്ത്രീകളാണ് നിർഭയത്വത്തോടെ അവനെ പിന്തുടർന്നത് അവരുടെ ജീവിതത്തിൽ നിന്നും അവർക്ക് കിട്ടിയ അനുഭവപാഠങ്ങളിൽ നിന്നും ബോധ്യങ്ങളിൽ നിന്നും അവർക്ക് കിട്ടിയ നല്ല വെല്ലുവിളികളും നല്ല തീക്ഷണമായ ബോധ്യങ്ങളുമാണ് അവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നത് അത് ജീവിതത്തെ തുറന്ന ദിശയിൽ കാണാനും മറ്റുള്ളവരെ അല്പം കൂടി ആദരവോടെ കാണാനും പെരുമാറാനുമുള്ള ഒരു ബോധ്യവും ആ ഒരു വാത്സല്യവും സ്ത്രീക്ക് നേരത്തെ കിട്ടുന്നു എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഓർമ്മപ്പെടുത്തൽ ഇങ്ങനെയാണ് അതിനിർണായകമായ ജീവിത നിമിഷങ്ങളിൽ കണ്ണുചിമ്മാതെ പുരുഷന് നിൽക്കാൻ പറ്റുന്നുണ്ടോ സ്ത്രീ നിൽക്കുന്നത് പോലെ ജീവിത സാഹചര്യങ്ങളെ അല്പം ഗൗരവത്തോടെ ഭയമില്ലാതെ ജീവിതത്തെ സ്വീകരിക്കാൻ പുരുഷന് സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത ഈ അധ്യായത്തിൽ ബോബീച്ചൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് തീർച്ചയായിട്ടും ക്രിസ്തുവിനെ അനുഗമിച്ചത് സ്ത്രീകളാണ് കൂടുതലും മറ്റുള്ളവർ ഓടിപ്പോയപ്പോഴും ക്രിസ്തുവിനെ ചേർന്നു നിർത്തിയത് അല്ലെങ്കിൽ അവൻ്റെ വഴികളിലൂടെ ചേർന്ന് നിന്നത് സ്ത്രീകളാണ് ആ സ്ത്രീകളുടെ ഭയമില്ലായ്മ ജീവിതത്തിലേക്ക് ആവാഹിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഇന്നിൻ്റെ ജീവിത സാഹചര്യങ്ങളിലൂടെ അവളെന്ന ഈ പുസ്തകം സഞ്ചരിക്കുന്നുണ്ട് ഗോപീച്ചൻ വളരെ വ്യക്തമായി വിമർശനത്തിലൂടെയല്ല മറിച്ച് ധ്യാനപൂർവം ഇവയിലൂടെ സഞ്ചരിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നുണ്ട് കുറ്റപത്രം പോലെ മുഖത്തേക്ക് വീഴുന്ന ദിനപത്രങ്ങൾ പ്രലോഭനങ്ങളുടെ നിന്ദനങ്ങളുടെ പീഡനങ്ങളുടെ ഒരായിരം വർത്തമാനങ്ങൾ ഇല്ല ആരുടെയും നേരെ വിരലുകൾ ഉയർത്താൻ എനിക്ക് ധാർമ്മികമായ കരുത്തില്ല വിശുദ്ധമെന്ന് പേരിട്ട് വിളിച്ച സൗഹൃദങ്ങൾക്ക് പിന്നിൽ പോലും ഞാൻ ഒളിപ്പിച്ചു വെച്ച തൃഷ്ണയുടെ കഴുകൻ നഖങ്ങൾ നിന്നെ നടുക്കിയിട്ടില്ലേ തീർച്ചയായിട്ടും ചോദ്യമാണ് വർത്തമാനങ്ങൾ ദുഃഖകരമാണ് അല്ലെങ്കിൽ പത്രം സമ്മാനിക്കുന്നത് കരച്ചിലിൻ്റെയും ദുഃഖങ്ങളുടെയും കണ്ണീരിൻ്റെയും ഒക്കെ കഥകളാണ് തീർച്ചയായിട്ടും ജീവിതം അല്പം കൂടി ലാവണ്യത്തോടെ വിശുദ്ധിയോടെ കാണാൻ പഠിക്കേണ്ട ഒരു കാലഘട്ടമായി തന്നെ ഇന്ന് നിലനിൽക്കുകയാണ് അതുകൊണ്ട് എഴുത്തുകാരൻ പറഞ്ഞു വയ്ക്കുകയാണ് ക്രിസ്തുവിനെ പോലെ നോക്കാൻ പഠിക്കുകയാണ് എൻ്റെ സ്വപ്നം തീർച്ചയായിട്ടും ഈശോയുടെ കണ്ണുകളിലൂടെ കാണാൻ നമുക്ക് സാധിക്കുമ്പോൾ ക്രിസ്തുവിനെ പോലെ കാണാൻ നമുക്ക് സാധിക്കുമ്പോൾ ഈ വർത്തമാനങ്ങളിൽ പീഡനങ്ങളും ദുഃഖങ്ങളും കണ്ണീരുമൊക്കെ തീർച്ചയായിട്ടും കുറയുമെന്നാണ് സാരം സുവിശേഷത്തിൽ കാഴ്ചയുടെ സമൃദ്ധിയിലേക്ക് ക്രിസ്തു കൂട്ടിക്കൊണ്ടുപോകുന്ന പോകുന്ന അന്തൻ്റെ കഥ ഒരു ഉപമ പോലെ വായിക്കുക രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് അവന് സൗഖ്യം കിട്ടുന്നത് ആദ്യം ക്രിസ്തു അവൻ്റെ തൊട്ട് നീ ഇപ്പോൾ എന്ത് കാണുന്നുവെന്ന് ചോദിക്കുന്നു അവൻ പറഞ്ഞു ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട് പക്ഷേ അവർ മരങ്ങളെ പോലെയാണ് ചലിക്കുന്ന മരങ്ങൾ കാഴ്ച കണ്ണിൻ്റെ പ്രശ്നമല്ല മനസ്സിൻ്റെതാണ് നമ്മുടെ കാഴ്ചകളും ഇത്തരമൊരു പരിമിതിയുടെ വൃത്തത്തിലാണ് മനുഷ്യരെ മരങ്ങളായി നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ള മരങ്ങളായി തീർച്ചയായിട്ടും ക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ കാഴ്ചകൾ കൂടുതൽ ദൃഢമാകട്ടെ കൂടുതൽ മിഴിവുള്ളതാകട്ടെ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ മനോഹരമായ ഒരു വരിയുണ്ട് പ്രകൃതിക്കൊപ്പം പൂക്കാനും തളിർക്കാനും പാടാനും അനുഗ്രഹം ലഭിച്ചവൾ നിറയെ പൂക്കൾ എതിർത്ത് നിൽക്കുന്ന പൂമരം പോലൊരു ജന്മം സ്ത്രീയെക്കുറിച്ചുള്ള ഒരു ഉണർത്തു പാട്ടാണിത് ഒരു കവിത പോലെ മനോഹരമാണ് പ്രകൃതിക്കൊപ്പം പൂക്കാനും തളിർക്കാനും പാടാനും അനുഗ്രഹം ലഭിച്ചവൾ നിറയെ പൂക്കൾ എതിർത്ത് നിൽക്കുന്ന പൂമരം പോലൊരു ജന്മം സ്ത്രീയുടെ മാതൃഭാവത്തെക്കുറിച്ചും അവളിൽ നിറഞ്ഞു നിൽക്കുന്ന വസന്തകാലത്തെക്കുറിച്ചും അവളിൽ നിന്ന് ചൊരിയപ്പെടുന്ന അനുഗ്രഹത്തെക്കുറിച്ചും വാത്സല്യത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചുമൊക്കെയുള്ള ഒരു ഉണർത്തു പാട്ടാണിത് അടുത്തതൊരു പ്രാർത്ഥനയിലൂടെയാണ് തുടങ്ങുന്നത് അവളുടെ മഹത്വവും സ്വാതന്ത്ര്യവും ഈ ഭൂമിയിൽ വീണ്ടെടുക്കാനുള്ള ഒരു ഉപകരണമാകാൻ ഒരു നിമിത്തമാകാൻ തീർച്ചയായും ആ ഒരു ഓർമ്മപ്പെടുത്തൽ അവളെന്ന ഈ പുസ്തകത്തിൽ എല്ലാ പുരുഷന്മാർക്കുമുള്ള ഒരു സമ്മാനമാണ് അല്ലെങ്കിൽ ഒരു സന്ദേശമാണ് അവളുടെ മഹത്വവും സ്വാതന്ത്ര്യവും നാം കെടുത്തുന്നുണ്ടെങ്കിൽ അവളുടെ പുഞ്ചിരി ഈ ഭൂമിയിൽ നിന്ന് മായുന്നുണ്ടെങ്കിൽ അത് തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ഒരു നിമിത്തമാകാൻ പുരുഷന്മാർക്ക് പരിശ്രമിക്കണം അല്ലെങ്കിൽ പുരുഷന്മാരെ പ്രാപ്തരാക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന ഓർമ്മകൾ നഷ്ടമാകുന്നതല്ല നമ്മുടെ ഓർമ്മകൾ മങ്ങുന്നതാണ് ശരിയായ പ്രശ്നം എന്ന് ബോബീച്ചൻ പറയുകയാണ് ഓർമ്മകൾ നഷ്ടമാകും പക്ഷേ ഓർമ്മകൾ മങ്ങിപ്പോകരുത് എന്ന ഓർമ്മപ്പെടുത്തൽ തീർച്ചയായും കടന്നു വന്ന വഴികളിൽ കരം പിടിച്ച അമ്മമാരുണ്ട് പെങ്ങന്മാരുണ്ട് ജീവിതത്തിൽ തുണയായി നിന്ന സ്ത്രീകളുണ്ട് തീർച്ചയായിട്ടും ഇവരുടെ ഓർമ്മകൾ ജീവിതത്തിൽ നിന്നും മങ്ങിപ്പോകരുത് എന്ന ഓർമ്മപ്പെടുത്തലിലാണ് ഈ ധ്യാനം പൂർണ്ണമാകുന്നത് അല്ലെങ്കിൽ അവളെന്ന ഈ പുസ്തകം പൂർണ്ണമാകുന്നത് അവളെക്കുറിച്ചുള്ള ധ്യാനം ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ അത് അമ്മയിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ തുടങ്ങുക ആ ഒരു മനോഭാവത്തിൽ ജീവിതത്തെ കൂടുതൽ ധന്യമാക്കണമെങ്കിൽ ഓർമ്മകൾ മങ്ങിപ്പോകരുത് ഓർമ്മകളുടെ സമൃദ്ധിയാകണം ജീവിതം ആ സമൃദ്ധിയിൽ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയ എല്ലാ അദൃശ്യ സ്ത്രീകളുമുണ്ടാകും അവരുടെ നന്മകളുമുണ്ടാകും അവരുടെ വാത്സല്യങ്ങളുമുണ്ടാകും അഭയമായി മാറുമ്പോൾ അവൾ അമ്മയായി മാറുന്നു അടിസ്ഥാനപരമായി പ്രവാചക സ്വഭാവമുള്ള ഒരാൾ എന്തിൻ്റെയും പരിക്കുകൾ ആദ്യം തിരിച്ചറിയുന്നത് സ്ത്രീകളാണ് വീടിനകത്ത് പോലും കാര്യം ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുന്നുവെന്ന് മനസ്സിലാക്കുന്നത് വാസ്തവത്തിൽ അവളാണ് അമ്മയാണ് ജീവിതത്തിൻ്റെ സന്നിഗ്ധട്ടങ്ങളിൽ വേദനിക്കുന്ന സഹനത്തിൻ്റെ ഏത് ബുദ്ധിമുട്ടുള്ള ഘട്ടങ്ങളിലും തിരിച്ചറിവുകൾ ആദ്യം സമ്മാനിക്കുന്നത് തിരിച്ചറിവുകൾ ആദ്യം ലഭിക്കുന്നത് അമ്മയാണ് അല്ലെങ്കിൽ സ്ത്രീക്കാണ് അതുകൊണ്ടാണ് അവൾ അഭയമായി മാറുന്നത് അതുകൊണ്ടാണ് അവൾക്ക് മറ്റുള്ളവരെ ചേർത്തു പിടിക്കാനുള്ള കരുത്ത് ലഭിക്കുന്നത് എന്ന് എഴുത്തുകാരൻ കുറിച്ചു വച്ചിട്ടുണ്ട് നിങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കുവാനും ദൈവം കരുതി വെച്ച തൊട്ടിലാണ് അവൾ അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള നമ്മുടെ ശ്രമത്തെ ചിലപ്പോൾ കണ്ണീരുകൊണ്ടും മറ്റു ചിലപ്പോൾ കലഹം കൊണ്ടും അവൾ തടഞ്ഞെന്നിരിക്കും തീർച്ചയായിട്ടും സ്നേഹത്തിൻ്റെതായ വാഴ്ത്താണിത് നിങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കുവാൻ അഭയമായി മാറാൻ ദൈവം കരുതി വെച്ച തൊട്ടിലാണ് അവൾ അതിൽ നിന്ന് പുറത്തുകടക്കാനുള്ള നമ്മുടെ ശ്രമത്തെ ചിലപ്പോൾ കണ്ണീരുകൊണ്ടും മറ്റു ചിലപ്പോൾ കലഹം കൊണ്ടും അവൾ തടങ്കന്നിരിക്കും സ്നേഹത്തിൻ്റെതായ പ്രവൃത്തിയിൽ നിന്ന് വരുന്ന കണ്ണീരും കലഹവുമൊക്കെ ജീവിതത്തിൽ നാം നഷ്ടപ്പെടാതെ ഭർത്താവ് നഷ്ടപ്പെടാതെ മകൻ നഷ്ടപ്പെടാതെ സഹോദരൻ നഷ്ടപ്പെടാതെ അമ്മയും പെങ്ങളും ഭാര്യയുമൊക്കെ ചേർത്ത് പിടിക്കുന്നതും കലഹിക്കുന്നതും കണ്ണീരണിയുന്നതും അതുകൊണ്ട് മാത്രമാണ് അവളെന്ന ഈ പുസ്തകത്തിൽ നിരവധി അനുഭവങ്ങളുണ്ട് നിരവധി കഥകളുണ്ട് എല്ലാം അവളോടൊപ്പം നിൽക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന അവൾ പറഞ്ഞ കഥകളാണ് സ്ത്രീകൾ പറഞ്ഞ കഥകളാണ് അല്ലെങ്കിൽ സ്ത്രീകളുടെ അനുഭവങ്ങളാണ് കുറേ അധികം അനുഭവങ്ങൾ നിരത്തിയിട്ട് അച്ഛൻ പറയുന്ന അവസാനത്തെ ഒരു വാചകമുണ്ട് എത്ര പേർ പന്തങ്ങളായി കത്തിത്തീർന്ന വെളിച്ചത്തിലാണ് നമ്മളൊക്കെ ഇങ്ങനെ കുറച്ചെങ്കിലും തലയുയർത്തി പിടിച്ച് ജീവിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണമെന്ന് മനോഹരമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് എത്ര പേർ പന്തങ്ങളായി കത്തിത്തീർന്ന വെളിച്ചത്തിലാണ് നമ്മളൊക്കെ ഇങ്ങനെ കുറച്ചെങ്കിലും തലയുയർത്തിപ്പിടിച്ച് ജീവിക്കുന്നത് തീർച്ചയായും കടന്നുപോയ വഴികളിൽ ചരിത്രത്തിൽ ഉടനീളം അവൾ ജീവിച്ചത് അല്ലെങ്കിൽ സ്ത്രീകൾ പിറന്നത് അവൾ കടന്നുപോയ വഴികളെല്ലാം പന്തങ്ങളായാണ് ഒരുപക്ഷെ കൂടുതൽ പേരും കുടുംബത്തിലായാലും സമൂഹത്തിലായാലും നിരവധി പന്തങ്ങൾ തെളിച്ചവരാണ് ആ പന്തങ്ങളുടെ വെട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായാൽ തീർച്ചയായിട്ടും അത് അഭിമാനമായി ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ നമുക്ക് സാധിക്കും അപ്പോഴാണ് അവളെ അവളുടെ മഹത്വത്തിലും സ്വാതന്ത്ര്യത്തിലും നമുക്ക് സ്നേഹിക്കാനും പരിഗണിക്കാനും പറ്റും തീർച്ചയായും ഈ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഒരല്പമെങ്കിലും അവളെ കൂടുതൽ ബഹുമാനിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ചിന്തകളാണ് കൽപ്പന ചവളയുടെ ഒരു വരികളിലൂടെയാണ് ഇത് അവസാനിക്കുന്നത് ഐ വുഡ് സേ ഇഫ് യു ഹാവ് എ ഡ്രീം ഫോളോ ഇറ്റ് ഇറ്റ് ഡസിൻറ്റ് റിയലി മാറ്റർ വെതർ യു ആർ എ വുമൻ ഓർ ഫ്രം ഇന്ത്യ ഓർ ഫ്രം വെയർ തീർച്ചയായും സ്ഥലങ്ങളല്ല ഇടങ്ങളല്ല വിജയം തീരുമാനിക്കുന്നത് അത് നമ്മുടെ സ്വപ്നമാണ് എന്ന് കൽപ്പന ചവള പറയുകയാണ് തീർച്ചയായിട്ടും സ്ത്രീ ജനങ്ങൾ കണ്ണീരിലായിട്ടുണ്ടെങ്കിൽ ദുഃഖങ്ങളിലായിട്ടുണ്ടെങ്കിൽ ഇടറിപ്പോയിട്ടുണ്ടെങ്കിൽ പിൻപോട്ട് പോയിട്ടുണ്ടെങ്കിൽ കുതിച്ചു വരാൻ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് ബോബി ബോബിയച്ചൻ്റെ അവളെന്ന ഈ പുസ്തകം ശരിക്കും എന്താണ് ഈ അമ്മ ഒരു നല്ല ചോദ്യം തന്നെയാണ് എന്താണ് അമ്മ അല്ലെങ്കിൽ ആരാണ് അവൾ എന്ന് തന്നെ പറയാം അതിൻ്റെ ഉത്തരം മറ്റൊരു ഉത്തരമായി ബോബി അച്ഛനെ അവതരിപ്പിക്കുന്നുണ്ട് എന്തായാലും അമ്മയില്ലാതാകുന്നതോടുകൂടി വീട്ടിലേക്ക് പോകാൻ കാരണങ്ങളില്ലാതാകുന്നു വിശേഷിച്ച് സ്ത്രീകൾക്ക് വീട്ടിലേക്കുള്ള വഴി മുഴുവൻ പുല്ലുമൂടും ആ ഇടുങ്ങിയ വഴി പുല്ലു പിടിക്കാതെ പുല്ലുപിടിക്കാതെ കാത്തുസൂക്ഷിച്ചത് അമ്മയുടെ ദുർബലമായ പ്രാണൻ്റെ വരപ്രസാദമായിരുന്നു മക്കളപ്പോൾ ചരടുപൊട്ടിയ ഒരു മുത്തുമാല പോലെ അനുഭവപ്പെട്ടു അമ്മയായിരുന്നു അവരെ നിർത്തിയ ഘടകം തീർച്ചയായും അമ്മമാരാണ് മുത്തുമാല പോലെ പൊട്ടിപ്പോയ മുത്തുമണികളായ മക്കളെ ചേർത്തു പിടിച്ച പ്രധാന ഘടകം ആ അമ്മമാരുടെ മടിയിലേക്കാണ് മക്കൾ ഓടിച്ചെല്ലുന്നത് തീർച്ചയായും ആ ഒരു അനുഭവം അവളില്ലാതാകുന്നതോടുകൂടി ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നുവെന്നാണ് അനുഭവങ്ങളും കഥകളും നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അമിതാഹ്ലാദങ്ങളിലേക്കും വഴുതരുതെന്നും കാതലില്ലാത്ത ഒന്നിലും കുരങ്ങരുതെന്നും അമ്മ നിശബ്ദമായി നമ്മെ പഠിപ്പിക്കുന്നുമുണ്ട് ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും അമ്മയ്ക്ക് ഓരോ കാരണങ്ങളുണ്ടായിരുന്നു ഓരോ പാഠങ്ങളുണ്ടായിരുന്നു ഓരോ അനുഭവങ്ങളും ഓരോ സാഹചര്യങ്ങളും എപ്രകാരം ജീവിതത്തിലേക്ക് സ്വീകരിക്കണമെന്ന് അമ്മയ്ക്ക് ഓരോ പാഠങ്ങളായിരുന്നു അല്ലെങ്കിൽ അമ്മ നമ്മൾക്ക് ആ പാഠങ്ങൾ കൈമാറുകയായിരുന്നു വീട്ടിലേക്കുള്ള വഴി പുല്ലു പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയണം ആ ഇടുങ്ങിയ വഴി പുല്ലു പിടിക്കാതെ കാത്തു സൂക്ഷിച്ചത് അമ്മയുടെ ദുർബലമായ പ്രാണൻ്റെ വരപ്രസാദമായിരുന്നു ആ വരപ്രസാദം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അമ്മ നഷ്ടപ്പെട്ടാലും അമ്മ കരുതി വച്ച പാഠങ്ങൾ ജീവിതത്തിൽ നിന്നും നഷ്ടമാക്കരുത് എന്ന ഓർമ്മപ്പെടുത്തലും ഈ അവൾ എന്ന പുസ്തകത്തിലുണ്ട് കാരണം ഇത് അമ്മയെക്കുറിച്ചും കൂടിയുള്ള പുസ്തകമാണ് അതുകൊണ്ടാണ് ഈ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ ഈ പുസ്തകത്തിൻ്റെ കവർ ചിത്രത്തിൽ തന്നെ എഴുത്തുകാരൻ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ദ ബുക്ക് ഓഫ് വിമൻ സ്ത്രീകളുടെ പുസ്തകമാണിത് പക്ഷേ എഴുതിയിരിക്കുന്നത് ഒരു പുരുഷനാണ് ജീവിത ഭാവങ്ങളിലൂടെ അനേകർക്ക് എങ്ങനെ അമ്മയായി മാറാമെന്ന് മദർ തെരേസ നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നു അമ്മയുടെ ജീവിതത്തിൽ ഉടനീളം നിരവധി മക്കളെ നേടാൻ മദർ തെരേസയ്ക്ക് സാധിച്ചു മദർ തെരേസായുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളുമൊക്കെ അവളെന്ന ഈ പുസ്തകത്തിൽ കടന്നു വരുന്നുണ്ട് മദർ തെരേസ ചെയ്തത് ഒന്നു മാത്രമായിരുന്നു അവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് മനുഷ്യരെ പുഞ്ചിരിക്കാൻ സഹായിക്കുക എത്ര മനോഹരമായ ലളിതമായ ഒരു വരിയാണിത് അല്ലെങ്കിൽ ചിന്തയാണ് മരിക്കുന്നതിന് മുമ്പ് മനുഷ്യരെ പുഞ്ചിരിക്കാൻ സഹായിക്കുക ആ പുഞ്ചിരിയിലൂടെ അത് മറ്റുള്ളവർക്ക് സമ്മാനിക്കുന്നതിലൂടെ അവരെ അതിന് പ്രേരിപ്പിക്കുന്നതിലൂടെ മദർ അമ്മയായി നിരവധി സന്യസ്തരും പുരോഹിതരുമൊക്കെ ഈ മാതൃഭാവങ്ങൾ ജീവിതത്തിൽ പേറി ജീവിക്കുന്നുണ്ട് അനേകം പേർ ഇന്നും മാതൃഭാവങ്ങൾ നെഞ്ചിലേറ്റി ഒരു അമ്മയായി അനേകർക്ക് അമ്മയായി ജീവിക്കുന്നുണ്ട് ആ ഒരു മാതൃഭാവങ്ങളെ എന്തുമാത്രം ജീവിതത്തിലേക്ക് ആവാഹിക്കാൻ എല്ലാവർക്കും സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്തയും കൂടി ബോബി ബോബിയച്ചൻ നമ്മോട് ചോദിക്കുന്നുണ്ട് തീർച്ചയായും ഏവരും ഈ മാതൃഭാവത്തിലേക്ക് മറ്റുള്ളവരെ പുഞ്ചിരിക്കാൻ സഹായിക്കുന്ന മറ്റുള്ളവൻ്റെ രുചി അറിയുന്ന ആ ഒരു മാതൃഭാവം നെഞ്ചിലേറ്റണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ പുസ്തകം ലോകത്തിലേറ്റവും ഭംഗിയുള്ള കാര്യം എന്താണ് നിങ്ങൾ വിളമ്പുന്ന ഒരിത്തിരി ഭക്ഷണം നല്ല വിശപ്പോടെയും രുചിയോടെയും ഒരാൾ ഭക്ഷിക്കുന്നത് നോക്കിയിരിക്കുക ഇത്ര മനോഹരമായ കാഴ്ചയാണത് അപ്പോൾ നിങ്ങളുടെ മനസ്സ് വാത്സല്യം ചുരത്തുന്നു അച്ഛനോ അനുജനോ ചേച്ചിയോ ആരുമാകട്ടെ നിങ്ങൾ പക്ഷേ വൈകാതെ നിങ്ങൾ അമ്മയായി പരിവർത്തനം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് മാതൃഭാവം ജീവിതത്തിലേക്ക് ആവാഹിക്കാൻ ഈ പരിവർത്തനം നമ്മെ രൂപപ്പെടുത്തുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തൽ പക്ഷേ എന്താണ് നമുക്ക് വേണ്ടത് വാത്സല്യം തുളമ്പുന്ന ഒരു മനസ്സ് അത് അമ്മയ്ക്ക് മാത്രമാണ് ജീവിതത്തിൽ കൈവരിക്കാൻ സാധിക്കുക അല്ലെങ്കിൽ അമ്മയുടെ ജീവിത ഭാവങ്ങളിലൂടെയാണ് നമുക്കും അത് സ്വീകരിക്കാൻ പറ്റുക ആ അമ്മ മനസ്സ് കൈവിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആരായാലും ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ എവിടെയൊക്കെ ആയാലും ആ അമ്മ മനസ്സ് രൂപപ്പെടുത്തുക എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ തിരിച്ചറിയാൻ പറ്റുമെന്ന് വചനത്തിലൂടെ അവൻ നമ്മോട് പറയും തീർച്ചയായും ഫലമാണ് വൃക്ഷത്തെ നമുക്ക് കാണിച്ചു തരിക മേരി എന്ന നിർമ്മല വൃക്ഷത്തിൽ നിന്നാണ് ക്രിസ്തു എന്ന സുഗന്ധവും മധുരവുമുള്ള ഫലം രൂപപ്പെട്ടത് അതാണ് നാം തിരിച്ചറിയേണ്ടത് അങ്ങനെ വരുമ്പോഴാണ് ഈ വചനത്തിന് പ്രസക്തി ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയുമെന്നവൻ അരുളി ചെയ്തപ്പോൾ അവൻ്റെ കേൾവിക്കാരുടെ മിഴികൾ ഒരു മറിയ സ്മൃതിയിൽ സജലങ്ങളാക്കിയിട്ടുണ്ടാവണം തീർച്ചയായും ഇതൊരു അമ്മ ഓർമ്മയാണ് തൻ്റെ അമ്മയുടെ നിർമ്മല ഹൃദയത്തെക്കുറിച്ച് അവൾ അവനു കൊടുത്ത സമ്മാനിച്ച മാതൃഭാവങ്ങളുണ്ട് അത് വാത്സല്യമായും കരുണയായും സ്നേഹമായും ഒക്കെ ഈശോയ്ക്ക് പകർന്നു കിട്ടിയതാണ് അത് മാതൃഭാവമാണ് മറിയ ഭാവമാണ് തീർച്ചയായും ആ വൃക്ഷത്തിൽ നിന്ന് രൂപപ്പെട്ട ഫലമാണ് ക്രിസ്തു അവൻ്റെ വീഥികളും വഴികളുമൊക്കെ കൂടുതൽ നിർമ്മലമായതിനും ഇത് ഒരു കാരണമാകുന്നു എന്ന ഓർമ്മപ്പെടുത്തലും ചിന്തയും ബോബിയച്ചൻ കണ്ടെത്തുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ വിചാരങ്ങളിലൂടെ അവളെന്ന ഈ പുസ്തകം സഞ്ചരിക്കുന്നുണ്ട് തീർച്ചയായും ബോബി ബോബിയച്ചൻ്റെ എല്ലാ എഴുത്തുകളിലും പരിശുദ്ധ അമ്മയോടുള്ള ചിന്തകളുണ്ട് അമ്മയോടൊപ്പം നമുക്ക് സഞ്ചരിക്കാൻ ഒതുകുന്ന വിധത്തിൽ നിരവധി ചിന്തകളിലൂടെ നമ്മെ കൊണ്ടുപോകുന്നുണ്ട് അവളെന്ന ഈ പുസ്തകത്തിലും ആ ചിന്തകൾ സമൃദ്ധമാണ് പരിശുദ്ധ അമ്മ തൻ്റെ മകനെ നല്ലയൊരു മകനായി രൂപപ്പെടുത്തിയതുപോലെ ഇന്ന് എത്ര അമ്മമാർക്ക് തങ്ങളുടെ മക്കളെ നല്ല മക്കളായി രൂപപ്പെടുത്താൻ പറ്റും എന്ന് ബോബിയച്ചൻ നമ്മോട് ചോദിക്കുന്നുണ്ട് അതെന്താണ് ആ മാതൃഭാവം നമ്മുടെ അമ്മമാർക്ക് ഇല്ലാതെ പോകുന്നത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ തീർച്ചയായും പരിശുദ്ധ അമ്മയുടെ ഹൃദയഭാവം നെഞ്ചിലേറ്റി ജീവിക്കാനുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തോട് ബോബിയച്ചൻ പറയുന്നത് അവളെന്ന ഈ പുസ്തകം അവസാനിക്കുന്നത് ക്രിസ്തുവിനെ സ്ത്രീഭാവത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ക്രിസ്തുവിൽ തെളിഞ്ഞു നിൽക്കുന്ന സ്ത്രൈണ മുഖത്തെ നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ക്രിസ്തുവിൽ വെളിപ്പെട്ട് കിട്ടുന്ന ഒരു സ്ത്രൈണ മുഖമുണ്ട് തള്ളപ്പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ഒതുക്കാൻ കൊതിക്കുന്നത് പോലെ നിന്നെ എൻ്റെ ചിറകിൽ സംരക്ഷിക്കുവാൻ ഞാൻ എത്രമാത്രം ആശിച്ചിരുന്നുവെന്ന് ജെറുസലേമിനെ നോക്കി വിലപിക്കുന്നുണ്ട് ക്രിസ്തു അവൻ്റെ ആ സ്വപ്നം മാംസമാകുന്നത് അത്താഴമേശയിലാണ് അത്താഴമേശയിലെ ക്രിസ്തുവിൻ്റെ ചലനങ്ങൾ സ്ത്രൈണ മുദ്ര പേറുന്നവയാണ് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന അമ്മയുടെ കനിവോടെ പാദങ്ങൾ കഴുകുന്ന ക്രിസ്തു തള്ളക്കിളി ഇളം കൊക്കുകളിൽ ഭക്ഷണം വെച്ചുകൊടുക്കുന്ന കനിവോടുകൂടി അപ്പവും വീഞ്ഞും വിളമ്പുന്ന ക്രിസ്തു അമ്മയെപ്പോലെ തന്നെ ഭക്ഷണമാക്കാൻ വിളമ്പുന്ന ക്രിസ്തു തീർച്ചയായും ഈ പുസ്തകം അവസാനിക്കുന്നത് ക്രിസ്തുവിലാണ് ക്രിസ്തുവിൻ്റെ ജീവിത ഭാവങ്ങളിൽ നിന്ന് സ്ത്രീഭാവങ്ങൾ പഠിച്ചെടുക്കുക എന്നൊരു ഓർമ്മപ്പെടുത്തലുണ്ട് അതുകൊണ്ട് സ്ത്രീ ക്രിസ്തുവിൽ നിന്ന് പഠിക്കുക എന്ന ഓർമ്മപ്പെടുത്തലിൽ ഈ പുസ്തകം അവസാനിക്കുമ്പോൾ ക്രിസ്തു കടന്നുപോയ വഴികളിലൂടെ അവൻ്റെ മുഖഭാവത്തോടെ ഹൃദയഭാവത്തോടെ ഓരോ സ്ത്രീക്കും തൻ്റെ ജീവിതത്തിലേക്ക് തൻ്റെ സ്ത്രീഭാവത്തിലേക്ക് മാതൃഭാവത്തിലേക്ക് ക്രിസ്തുവിനെ കൊണ്ടുവരാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ മനോഹരമായ കാര്യമെന്ന് ഈ പുസ്തകത്തിലൂടെ ബോബിയച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതാണ് ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മാതൃഭാവം ക്രിസ്തുഭാവം ജീവിതത്തിൽ സ്വീകരിക്കുക അത് ജീവിതത്തിലുടനീളം കൊണ്ടുപോകുക അതുകൊണ്ടാണ് അത്താഴമേശയിൽ ക്രിസ്തു തന്നെ തന്നെ ഭക്ഷണമാക്കി കൊടുക്കുന്നത് തന്നെ ഭക്ഷണമാക്കി വിളമ്പുന്ന ക്രിസ്തുവിൻ്റെ ആ മനോഭാവം അമ്മഭാവം ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ തെളിമയുള്ള മിഴികളോടെ ക്രിസ്തുവിൻ്റെ മിഴികളോടെ ജീവിതത്തെ കാണാൻ നമുക്ക് പഠിക്കാം അവളെന്ന ഈ പുസ്തകത്തിന് ബോബീസ് നൽകിയിരിക്കുന്ന മറ്റൊരു പേര് ദ ബുക്ക് ഓഫ് വിമൻ എന്നാണ് സ്ത്രീകളുടെ പുസ്തകം തീർച്ചയാണ് സ്ത്രീകളാണ് ഈ പുസ്തകം വായിക്കേണ്ടത് പക്ഷേ അല്പം കൂടി ഗൗരവത്തോടെ ഈ പുസ്തകം വായിച്ചാൽ ഇത് പുരുഷന്മാർ വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് സ്ത്രീയെ അല്പം കൂടി ആത്മാർത്ഥമായി ആദരിക്കാനും സ്നേഹിക്കാനും വാത്സല്യപൂർവ്വം കരുണയോടെ പെരുമാറാനും ഓരോ പുരുഷനെയും അവളെന്ന ഈ പുസ്തകം കൂടുതൽ തീപ്തമാക്കും ആ ഭാവങ്ങളോടെ ജീവിതത്തെ അല്പം കൂടി ഗൗരവത്തോടെ കാണുമ്പോൾ അവളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ അവളെക്കുറിച്ചുള്ള സ്മരണകളിൽ അല്പം കൂടി വാത്സല്യമുണ്ടാകും കരുണയുണ്ടാകും സ്നേഹമുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ഇപ്രകാരമാണ് അവളാണ് അവൻ്റെ അപൂർണതകളുടെ പരിഹാരവും ആശങ്കകളുടെ ഉത്തരവും ആവേഗങ്ങളിൽ ക്ഷമയും അവൾ മാത്രം തീർച്ചയാണ് അവളാണ് അവൻ്റെ അപൂർണതകളുടെ പരിഹാരവും ആശങ്കകളുടെ ഉത്തരവും ആവേഗങ്ങളിൽ ക്ഷമയും അവൾ മാത്രം തീർച്ചയായും അവളെ സ്നേഹിക്കാം അവളെ ചേർത്തു പിടിക്കാം അവളെ പരിഗണിക്കാം